ഡാർക്ക് വെബ്, ഇൻ്റർനെറ്റിൻ്റെ ഇരുണ്ട മുഖം. അവിടെ നടക്കാത്തതായി ഒന്നും തന്നെയില്ല. ലോകം ഇത്രയേറെ സെക്യൂർ ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ പോലും 15,000-20,000 കോടിയുടെ മയക്കുമരുന്ന് കടത്തുകളും മനുഷ്യക്കടത്തുകളും എല്ലാം തന്നെ നടക്കുന്നത് ഡാർക്ക് വെബിലൂടെയാണ്. ഇത്തരത്തിൽ ഡാർക്ക് വെബിൽ നടക്കുന്ന തീർത്തും വിചിത്രമായ ചില കാര്യങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വെൽക്കം ബാക്ക് ടു എഫ്വേൾഡ്. അഫ്ലു ഹിയർ. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റിന് നമുക്ക് പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. ഒന്നാമതായിട്ട് ഇതിൽ വരുന്നത് സർഫസ് വെബാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബും അതിലെ വീഡിയോസും എല്ലാം തന്നെ നമ്മൾ സർഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ഈ ഒരു സർഫസ് വെബിൽ വരുന്നതാണ്. എന്നാൽ അതിനൊരു പുറകുവശമുണ്ട്. അതായത് ഓരോ ക്രിയേറ്റേഴ്സും അവരുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് അതിൻ്റെ അൽഗോരിതവും മറ്റുമൊക്കെ സെറ്റ് ചെയ്യുന്ന മറ്റൊരു ഭാഗം, ഡീപ്പ് വെബ് എന്നതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അതും കഴിഞ്ഞ് മറ്റൊരു സെക്യൂർ ആയിട്ടുള്ള, അതീവ സുരക്ഷിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഇരുണ്ട സ്വഭാവമുള്ള മറ്റൊരു മേഖലയാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ചില പ്രത്യേക തരത്തിലുള്ള ബ്രൗസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഡാർക്ക് വെബിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളിലേക്ക് മറ്റുമൊക്കെ ഏതൊരു വ്യക്തിക്കും പ്രവേശിക്കാനായി സാധിക്കുകയുള്ളൂ. ഈ ഒരു ഡാർക്ക് വെബ് ഏറ്റവും അധികം പ്രസിദ്ധമായിട്ടുള്ളത് ഒരുപാട് അനേകം കുറ്റകൃത്യങ്ങളും മറ്റും ആരോരും അറിയാത്ത നിലയിൽ, പൂർണ്ണമായും അനോണിമസ് ആയിട്ടുള്ള നിലയിൽ അവിടെ നടക്കുന്നു എന്നൊരു കാര്യം കൊണ്ട് തന്നെയാണ്. ആ ഒരു കൂട്ടത്തിൽ ഒന്നാമതായിട്ട് തന്നെ വരുന്നത് ഹ്യൂമൻ എക്സ്പെരിമെൻ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈപ്പത്തിയിലേക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ തറച്ച് കയറി കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക, അത് മറുഭാഗത്തേക്ക് എത്തുമോ എന്നൊരു ഡൗട്ടുണ്ട് എന്നൊരു കാര്യം നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും അതിന് മുതിരില്ല. കാരണം ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുന്ന അവസരത്തിൽ ഭയങ്കരമായിട്ടുള്ള വേദന നമ്മൾ അവിടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇത്തരമൊരു കാര്യം, ഇത്തരത്തിലൊരു ഹ്യൂമൻ എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് ഡാർക്ക് വെബിലെ ചില വെബ്സൈറ്റുകളിൽ കയറി ചെന്ന് അവിടെ കൃത്യമായി പണം നൽകി കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു ഭാഗത്തു നിന്നും കടത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രത്യേകതരം മാസ്ക് മറ്റുമൊക്കെ അണിഞ്ഞ് എത്തിയിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് വേണ്ടി ഈ ഒരു എക്സ്പെരിമെൻ്റ് അവിടെ ചെയ്യുന്നതായിരിക്കും. കൃത്യമായ നിലയിൽ തന്നെ പണം നൽകി കഴിഞ്ഞാൽ ലൈവായിട്ട് ഈ ഒരു എക്സ്പെരിമെൻ്റ് നമുക്കവിടെ കാണാനുള്ള അവസരം കൂടെ ഒരുക്കി നൽകുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് അനേകം റെഡ് റൂമുകൾ ഡാർക്ക് വെബിനകത്ത് നിരന്തരമായി സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയേറെ സൈക്കോ ചിന്താഗതിയുള്ള ആളുകൾ അതിനെ വലിയ തോതിൽ തന്നെ ഇന്ന് ഉപയോഗിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് ഡ്രഗ്സാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും 15,000-20,000-25,000 ഒക്കെ വില മതിക്കുന്ന ഡ്രഗ്ഗുകൾ നമ്മുടെ കേരളത്തിൻ്റെ സമുദ്രപ്രദേശത്ത് നിന്ന് പോലും പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വാർത്ത. തീർച്ചയായും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇത്തരത്തിൽ ഇത്രയധികം വില മതിക്കുന്ന ഡ്രഗ്ഗുകളുടെ ഇടപാടുകൾ നടത്തുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടോ? ഒരിക്കലും വാട്സപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇവർക്കിതിൻ്റെ ഇടപാടുകൾ കൃത്യമായി നടത്താൻ സാധിക്കില്ല. കാരണം ഇവയൊക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയകളും കൃത്യമായ നിലയിൽ തന്നെ ഗവൺമെൻറ് അതോറിറ്റീസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാലൊക്കെ തന്നെയും ഇവർ ഇത്തരത്തിലുള്ള ഇടപാടുകൾക്കെല്ലാം തന്നെ ആശ്രയിക്കുന്നത് ഡാർക്ക് വെബിലെ ചില വെബ്സൈറ്റുകളെയും ചില മെസ്സഞ്ചറുകളെയും മറ്റുമൊക്കെയാണ്. നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ പോലെയും ഓരോ സെർച്ച് എഞ്ചിനുകളെ പോലെയും ഒക്കെ തന്നെ ഡാർക്ക് വെബിലും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പ്രത്യേക തരത്തിലുള്ള വെബ്സൈറ്റുകളും സെർച്ച് എഞ്ചിനൊക്കെ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇനി നമ്മൾ നോക്കുമ്പോൾ ഇത്തരമൊരു ഇടപാട് അവിടെ നടത്തിയെങ്കിൽ, 15,000-20,000 കോടിയുടെയും ഒക്കെ ഇടപാട് അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവരിലേക്ക് പെട്ടെന്ന് തന്നെ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാൻ സാധിക്കില്ലേ എന്നൊരു ചോദ്യമായിരിക്കും. പക്ഷേ ഒരിക്കലും അവിടെ അത്തരമൊരു കാര്യം സാധ്യമല്ല. കാരണം ക്രിപ്റ്റോ കറൻസി മുഖാന്തരമാണ് ഇത്തരത്തിലുള്ള ഇടപാടുകളെല്ലാം തന്നെ ഡാർക്ക് വെബിൽ നടക്കുന്നത്. പൂർണ്ണമായും അനോണിമസ് ആയിട്ടുള്ള നിലയിലായിരിക്കും അതിനാൽ ഇത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ഇടപാടുകളും ഡാർക്ക് വെബിനകത്ത് നടക്കുന്നത്. അതിനാലൊക്കെ തന്നെയും ഒരാളെ പിടിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അയാളിലേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ പോലീസുകാർക്കോ എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കില്ല. നമ്മുടെ ലിസ്റ്റിൽ ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഹ്യൂമൻ പ്രൊഡക്ട്സാണ്. അതായത് മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ തൊലി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പേഴ്സ് നിങ്ങൾക്ക് മേടിക്കാമെന്ന് വിചാരിക്കുക. അതിനും ഡാർക്ക് വെബിൽ വെബ്സൈറ്റുകളുണ്ട്, അവിടെ നിന്നേക്ക് യഥേഷ്ടം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ഈ ലെതർ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലെതർ പേഴ്സുകളും ലെതർ ബെൽറ്റുകളും മറ്റുമൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ജീവികളുടെ തൊലി കട്ട് ചെയ്തെടുത്തിട്ട് അത് പ്രത്യേക തരത്തിൽ ഉണക്കി പ്രത്യേക തരത്തിലുള്ള പല പ്രോസസ്സുകളിലൂടെയും കടന്നു പോയിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇതേ ഒരു രീതിയിൽ തന്നെ മനുഷ്യരുടെ ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒട്ടനേകം വസ്തുക്കളും ഡാർക്ക് വെബിലൂടെ നമുക്ക് യഥേഷ്ടം മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായി നാലാമതായിട്ട്
ആയിട്ട് വരുന്ന ഒരു കാര്യം ഫേക്ക് പാസ്പോർട്ടാണ്. പലപ്പോഴും ക്രിമിനൽസ് ഒക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഫേക്ക് പാസ്പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ട് പല സിനിമകളിലും മറ്റുമൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇത്തരമൊരു കാര്യം ഡാർക്ക് വെബിലൂടെ ഫേക്ക് പാസ്പോർട്ടുകൾ നിർമ്മിച്ച് നൽകുന്ന ആളുകളുടെ കയ്യിൽ നിന്നും അവ മേടിച്ചുകൊണ്ട് യഥേഷ്ടം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ നിലയിൽ തന്നെ ക്രിപ്റ്റോ കറൻസിയിൽ പണം അവർക്ക് നൽകുക, അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസും ഫോട്ടോ ഒക്കെ നൽകുക എന്നൊരു കാര്യം മാത്രമാണ്. അതിനുശേഷം ഒറിജിനെ വെല്ലുന്ന രീതിയിലുള്ള ഫേക്ക് പാസ്പോർട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അത് ആരാണ് പ്രിൻ്റ് ചെയ്യുന്നതെന്നോ എവിടെ നിന്നാണ് അത് വരുന്നതെന്നോ ഒരിക്കലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കില്ല. നമ്മുടെ ലിസ്റ്റിൽ ഇനി അഞ്ചാമതായിട്ട് വരുന്നത് ഹയറിങ് എ ഹിറ്റ്മാൻ എന്നതാണ്. അതായത് നിങ്ങൾക്കൊരു വ്യക്തിയോട് വലിയ തരത്തിലുള്ള ദേഷ്യമുണ്ട്, അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, പക്ഷെ ഒരിക്കലും നേരിട്ട് നിങ്ങൾക്കത് ചെയ്യാനുള്ള ധൈര്യമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾക്കൊരു ആളെ, നിങ്ങൾക്കൊരു ഗുണ്ടയെ തന്നെ ഡാർക്ക് വെബിലൂടെ ഹയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മളൊരു ട്രഡീഷണൽ സിസ്റ്റം എന്നോണം പല സിനിമകളിലൂടെയും മറ്റൊക്കെ കണ്ടുവന്നിട്ടുള്ളത് പണം നൽകിയിട്ടൊരു ഗുണ്ടയുടെ അടുത്ത് ചെന്നിട്ട് ആരെയാണോ നമുക്ക് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടത്, ആരോടാണോ നമുക്ക് ദേഷ്യമുള്ളത്, ആ വ്യക്തിയെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞേൽപ്പിക്കുന്ന രീതിയാണ്. പക്ഷേ കാലം മാറിയതിനനുസരിച്ച് ഡാർക്ക് വെബ് പോലെയുള്ള സംവിധാനങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നൊരു വ്യക്തിയോട് നമുക്ക് വിരോധമുണ്ടെങ്കിൽ, പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് വെബിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അയാളിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിറ്റ്മാനെ ഹയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് കൈ തല്ലിയൊടിക്കണമെങ്കിൽ ഒരു പ്രത്യേക കാശ്, കാലാണ് തല്ലിയൊടിക്കേണ്ടതെങ്കിൽ അതിന് മറ്റൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള കാശ്, ഇനി അയാളെ തട്ടിക്കളയുമെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കാശൊക്കെയാണ് ഇത്തരത്തിൽ ചില ഡാർക്ക് വെബ് വെബ്സൈറ്റുകളിലൂടെ ഹിറ്റ്മാനെ ഹയർ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടി വരുന്നത്. ഹിറ്റ്മാനെ ഹയർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഹാക്കേഴ്സിനെയും ഡാർക്ക് വെബിലൂടെ ഹയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പണം നൽകിക്കഴിഞ്ഞാൽ ആരുടെ ഡിവൈസാണോ ഹാക്ക് ചെയ്യേണ്ടത്, ആ ഡിവൈസ് പൂർണ്ണമായും ഹാക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള വിവരങ്ങളും ഹൈലി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡാർക്ക് വെബിലെ ഹാക്കേഴ്സ് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച് നൽകുന്നതായിരിക്കും. ഇനി അടുത്തൊരു കാര്യം നമ്മൾ നോക്കുമ്പോൾ ഡാർക്ക് വെബ് എന്ന ഇൻ്റർനെറ്റിൻ്റെ ഇരുണ്ട മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ക്രൂരമായിട്ടുള്ള കൃത്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവയവ കടത്താണ്. വലിയ തോതിൽ തന്നെ ഡാർക്ക് വെബിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂർണ്ണമായ ഡീറ്റെയിൽസ്, അതായത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നൽകിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് കൃത്യമായി ആ അവയവം ഡാർക്ക് വെബിൻ്റെ സഹായത്തോടുകൂടി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേർക്കുന്നതായിരിക്കും. അത് പലപ്പോഴും ആഫ്രിക്ക പോലുള്ള പല രാജ്യങ്ങളിൽ നിന്നുമാണ് ഹ്യൂമൻ ഓർഗൻസ് അല്ലെങ്കിൽ മനുഷ്യരുടെ അവയവങ്ങൾ വലിയ തോതിൽ തന്നെ ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്നത്. അതും ഭയങ്കരമായിട്ട് ഇന്നും ഡാർക്ക് വെബിൻ്റെ സഹായത്തോടുകൂടി ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ വലിയ തോതിൽ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഏഴാമതായിട്ട് വരുന്നത് സ്റ്റോളൻ ഡാറ്റയാണ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് ഒരുപാട് അനേകായിരം വരുന്ന ആളുകളുടെ ഡാറ്റകൾ ലീക്കായി എന്ന് പറയുന്ന കാര്യങ്ങൾ. പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ആധാറിലെ ഡീറ്റെയിൽസൊക്കെ ലീക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിരന്തരമായിട്ട് കേൾക്കാറുണ്ട്. പക്ഷേ എങ്ങോട്ടാണ് ഈ ഡാറ്റ പോകുന്നത്? അതും ഏറ്റവും ഒടുവിൽ ചെന്നെത്തുന്നത് ഈ ഒരു ഡാർക്ക് വെബിലേക്ക് തന്നെയാണ്. യഥേഷ്ടം നമുക്ക് ഏതൊരു വ്യക്തിയുടെയും ഡാറ്റ ഡാർക്ക് വെബിൽ നിന്ന് മേടിക്കാൻ സാധിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബയോമെട്രിക് ഡീറ്റെയിൽസ് മുതൽ ഇനിയിപ്പോൾ ഒരു വ്യക്തിയുടെ എ ടി എം കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഡാറ്റകളും പല ആളുകളിൽ നിന്നായിട്ട് ചോർത്തിയെടുത്തിട്ടുള്ള ഡാറ്റകളും ഡാർക്ക് വെബിലൂടെ നമുക്ക് മേടിക്കാനും മറ്റൊക്കെ സാധിക്കുന്നതായിരിക്കും. ഇതൊക്കെ വെച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ക്രൈമുകളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ എട്ടാമത്തെ കാര്യം പോർണോഗ്രഫിയാണ്. ഇന്ത്യയിൽ പോണൊക്കെ പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം വെബ്സൈറ്റുകൾ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും, സുലഭമായിട്ട് തന്നെ ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ പോലും തലകറങ്ങി വീഴുന്ന രീതിയിലുള്ള അത്രയേറെ കഠിന കഠോരമായിട്ടുള്ള പല രീതികളുമാണ് ഇത്തരത്തിലുള്ള പല പോർണോഗ്രാഫിക് ഡാർക്ക് വെബിലെ പല പോർണോഗ്രാഫിക് വെബ്സൈറ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയേറെ ക്രൂരമായിട്ടുള്ള നിലയിലുള്ള പല പ്രവൃത്തികളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേക തരത്തിലുള്ള പല ഓപ്ഷനുകളിലൂടെ, ഇനിയിപ്പോൾ റെക്കോർഡർ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലൈവ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ, അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല രീതികളുമായിട്ട് ഡാർക്ക് വെബിലൂടെ ഇത്തരം പോർണോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ വലിയ തോതിൽ തന്നെ ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായി വരുന്നത് ഒൻപതാമതായിട്ടുള്ളത് വെപ്പൺസ് ആണ്. നമ്മൾ പലപ്പോഴും വലിയ തോതിലുള്ള ആയുധക്കടത്തുകളെക്കുറിച്ച് കേൾക്കാറുണ്ട്. ആയുധക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഡാർക്ക് വെബിലൂടെ തന്നെയാണ്. അതിപ്പോൾ ചെറിയൊരു കത്തി മുതൽ, അല്ലെങ്കിൽ ഒരു ചെറിയ തോക്ക് മുതൽ, അങ്ങോട്ട് വലിയ ബോംബുകൾ വരെ, അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് വലിയ മെഷീൻ ഗണ്ണുകളും, ഇനി എന്തിനേറെ പറയുന്ന വലിയ ടാങ്കുകൾ വരെ ഡാർക്ക് വെബിലൂടെ മേടിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത തരത്തിൽ നമ്മളിപ്പോൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരുപാടധികം ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡാർക്ക് വെബിനകത്തുണ്ട്.
കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിട്ട് സിൽക്ക് റോഡ് എന്നൊക്കെ പറയുന്ന ചില വെബ്സൈറ്റുകൾ, ഡാർക്ക് വെബിലെ വെബ്സൈറ്റുകളൊക്കെ വലിയ തോതിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള മയക്കുമരുന്നും ഗണ്ണുകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിരോധിതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ തോതിൽ ചെറുതു മുതൽ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ വരെ എല്ലാം തന്നെ ഡാർക്ക് വെബിലൂടെ വലിയ തോതിൽ ഇന്ന് വിറ്റഴിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10-ാമതായിട്ട് വരുന്നത് അനിമൽ അബ്യൂസാണ്. ഒരു ലൈവ് ചാറ്റ് റൂം, അതിനകത്ത് ഒരു മൃഗത്തെ ഒരു വ്യക്തി കൊണ്ടുവന്ന് നിർത്തുന്നു. അതിനുശേഷം നമ്മൾ പണം നൽകിയിട്ട് ആ മൃഗത്തെ എന്ത് ചെയ്യണമെന്ന് അയാളോട് നമ്മൾ പറഞ്ഞു നൽകുന്നു. ആരാണോ ഏറ്റവും കൂടുതൽ പണം നൽകുന്നത്, ആ വ്യക്തികൾ പറയുന്ന കാര്യം അതേ ഒരു രീതിയിൽ തന്നെ ആ മൃഗത്തിൽ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന വ്യക്തി ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. അത് വളരെ ക്രൂരമായ നിലയിൽ ആ ഈ ചാറ്റ് ചെയ്യുന്ന വ്യക്തികൾ എന്താണോ പറയുന്നത് അത് അതേപടി തന്നെ ആ ചാറ്റ് റൂമിലെ ആ മൃഗത്തിനൊപ്പം നിൽക്കുന്ന വ്യക്തി ചെയ്യുന്നതായിരിക്കും. അതിനിപ്പോൾ ചെറിയ മൃഗം മുതൽ വലിയ വലിയ ജീവികൾ വരെ ഇത്തരത്തിലുള്ള ഈ ക്രൂരമായിട്ടുള്ള അനിമൽ അബ്യൂസുകൾക്ക് ഡാർക്ക് വെബിലെ ഇത്തരത്തിലുള്ള പല ചാറ്റ് റൂമുകളിൽ അല്ലെങ്കിൽ റെഡ് റൂമുകളിലൂടെ വിധേയമാകുന്നുണ്ട് എന്നത് വലിയ തരത്തിൽ തന്നെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് വളരെ ക്രൂരമായ, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തത്ര നിലയിലുള്ള വളരെ ക്രൂരമായ നിലയിലുള്ള പല കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ തന്നെയാണ് ഈ ജീവികളോട് മൃഗങ്ങളോട് അവിടെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോ ഷോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡാർക്ക് വെബ് എന്ന് പറയുന്നത് അത്ര വലിയ രീതിയിലൊരു ഭയങ്കരമായിട്ടുള്ള സംഭവം എന്നൊന്നും പറയാനില്ല. ഏതൊരാൾക്ക് വേണമെങ്കിലും ഇന്ന് ഡാർക്ക് വെബിലേക്ക് ആക്സസ് ചെയ്ത് കയറാവുന്നതാണ്. അത് ഒരിക്കലും ഇല്ലീഗലായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ടുള്ള കാര്യവുമല്ല. പക്ഷേ അത് കുറ്റകൃത്യമായിട്ട് മാറുന്നത് അവിടെയുള്ള ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്ന അവസരത്തിലാണ്. ഒരിക്കലും അതിനാലൊക്കെ തന്നെ ഡാർക്ക് വെബിലേക്ക് പ്രവേശിക്കുന്നത് ആരും അങ്ങനെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കാറില്ല. മാത്രമല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാണ്ട് വെറുതെ നിങ്ങൾ ഡാർക്ക് വെബിൻ്റെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളിലൂടെ അല്ലെങ്കിൽ ബ്രൗസറുകളിലൂടെ കയറി ചെല്ലുന്ന അവസരത്തിൽ അവിടെ നിങ്ങളുടെ ഡാറ്റയ്ക്ക് യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വം ഉണ്ടാവില്ല. അവിടെ വലിയ ഡാർക്ക് വെബിൽ വലിയ തരത്തിലുള്ള ഹാക്കേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളുടെ ഡാറ്റകളെല്ലാം തന്നെ അവരൊരുപോലെ ചോർത്തിയെടുത്ത് കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളെ പൂർണ്ണമായിട്ട് അവർ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വലിയ തോതിൽ തന്നെ അവിടെയുണ്ട്. അതിനാലൊക്കെ തന്നെയും ഡാർക്ക് വെബിലൊക്കെ കയറുന്ന അവസരത്തിൽ ഓരോ ക്ലിക്കുകളും നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഞാൻ ഇത്തരത്തിൽ ഡാർക്ക് വെബിലേക്ക് നിങ്ങൾ കയറി ചെല്ലുന്നതിന് ഈ വീഡിയോയിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിലുള്ള ഒരുപാടധികം ഭയങ്കരമായ കുറ്റകൃത്യങ്ങളും മറ്റുമൊക്കെ ഡാർക്ക് വെബിലൂടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഡാർക്ക് വെബിനെ ഇന്ന് പല ഏജൻസികളും മറ്റുമൊക്കെ ഉപയോഗിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ അതീവ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും അനോണിമസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിൽ ഡാർക്ക് വെബിൻ്റെ സഹായത്തോടുകൂടെ പല സംഘടനകളും അല്ലെങ്കിൽ പല ഏജൻസികളും മറ്റുമൊക്കെ ഇന്ന് നടത്തി വരുന്നുണ്ട്. അതായത് ഒരു കത്തിക്ക് രണ്ട് വശമുണ്ട് എന്ന് പറയുന്നത് പോലെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കാം, അതിനെ വേണമെങ്കിൽ ഒരാളെ കൊല്ലാനും ഉപയോഗിക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ ഡാർക്ക് വെബിനെ ഇന്ന് വലിയ തോതിൽ തന്നെ പലരും ഉപയോഗിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഭയങ്കരമായൊരു ക്രൂരകൃത്യമായിട്ട് തോന്നിയത്, ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭയങ്കര മോശം കാര്യമായിട്ട് തോന്നിയതിനെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരു പാടിയും വീഡിയോസിലുമായി കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ.